എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ സി പാസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതായത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഈ വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് അതുപോലെ തന്നെ ബി ഫാം അതുപോലെ തന്നെ എം എൽ ടി അതുപോലുള്ള കോഴ്സുകളിലേക്ക് അതായത് യു ജി കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമായിരുന്നു എങ്ങനെയാണ് ഇൻഡെക്സ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് അതുപോലെ ഏത് റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ആ ഒരു എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് അതായത് ഈ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബി എസ് സി നഴ്സിങ് അതുപോലെ എം എൽ ടി എന്നീ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി അതുപോലെ ബയോളജി അതായത് ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്ക് ടോട്ടലായിട്ട് ആയിട്ട് അതായത് രണ്ട് വർഷം നിങ്ങൾക്ക് ഓരോ ഒരു വർഷം രണ്ട് വർഷം ഒരു വിഷയത്തിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറിലാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ അതായത് എണ്ണൂറിൽ എത്ര മാർക്ക് കിട്ടി അതായത് ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ഓരോ വിഷയത്തിൻ്റെയും മാർക്ക് രണ്ട് വർഷം കൂട്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറിലാണ് വരുന്നത് അത് നിങ്ങളുടെ സി ഇ അതുപോലെ തന്നെ ഈ ഒരു ടി ഇ പി ഇ അതുപോലെ തന്നെ ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് എല്ലാം കൂട്ടി ഇരുന്നൂറിലാണ് വരിക അപ്പോൾ ഇരുന്നൂറിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ആ ഒരു അതായത് ഇരുന്നൂറിലല്ല എണ്ണൂറിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് അനുസരിച്ചിട്ടാണ് ആ ഒരു ഇൻഡെക്സ് മാർക്ക് നോക്കുന്നത് അതായത് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ ടോട്ടൽ മാർക്ക് എത്രയാണോ അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാക്കിയുള്ള വിഷയങ്ങൾ ആണ് അതായത് ഈ ഒരു നേഴ്സിങ് അല്ല അതുപോലെ തന്നെ എം എൽ ടി എന്നിവ ഒഴികെയുള്ള കോഴ്സുകളിലേക്ക് ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് രണ്ട് വർഷം ലഭിച്ചുള്ള ടോട്ടൽ മാർക്ക് ആണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ബി എസ് സി നേഴ്സിങ് അതുപോലെ തന്നെ ഒരു എം എൽ ടി കോഴ്സ് എന്നിവയ്ക്കുള്ള ആ ഒരു ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നത് നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു ലഭിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ ടോ ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ ടോട്ടൽ മാർക്കിനെ കൂട്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു ബാക്കിയുള്ള കോഴ്സുകളിലേക്കാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ ടോട്ടൽ മാർക്കിനെ കൂട്ടിയിട്ടാണ് റാങ്ക് തയ്യാറാക്കുന്നത് അതായത് റാങ്ക് അല്ല ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നത് അതായത് ഈ ഒരു നേഴ്സിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു എം എൽ ടി കോഴ്സുമാണ് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ ടോട്ടൽ മാർക്കാണ് രണ്ട് വർഷത്തെ ടോട്ടൽ മാർക്കാണ് അപ്പോൾ അത് എണ്ണൂറിൽ എത്രയാണ് കിട്ടിയത് അതാണ് നോക്കുക ബാക്കിയുള്ള കോഴ്സുകൾ ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ ബയോളജി എന്നിവയ്ക്ക് അതത് അറുന്നൂറിൽ ടോട്ടൽ എത്ര കിട്ടി എന്നുള്ളതാണ് നോക്കുന്നത് ഇനി ഏത് റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ് ഏകദേശം ഒരു ആയിരം റാങ്കിനുള്ളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് ആണ് ഈ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അപ്പോൾ എൻ്റെ റാങ്ക് ഒരു ആയിരത്തി മുന്നൂറാണ് അപ്പോൾ എനിക്ക് ചാൻസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ടോട്ടലായിട്ട് സി പാസിൻ്റെ എല്ലാ കോഴ്സുകളിലുമുള്ള വേക്കൻസി നോക്കുന്ന സമയത്ത് ഏകദേശം മുന്നൂറ് ആ ഒരു വേക്കൻസിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേക്കൻസിയിൽ അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് അതായത് ഇതിലേക്കുള്ള അഡ്മിഷനായിട്ട് വിളിക്കുന്നത് കൗൺസിലിംഗ് രീതിയിലാണ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിഷനാണ് അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾ ഇന്ന ദിവസം ഇന്ന സെൻറ്ററിൽ പോകണം എന്ന് പറയും അതായത് സി പാസിൻ്റെ ഇന്ന സെൻട്രൽ പോകണം എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസറിനെ മറ്റുള്ള ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നൽകി ക്യാപ്ചാ കോഡ് കൂടി നൽകി അതായത് ഇവിടെ ജസ്റ്റ് ഇംഗ്ലീഷ് അക്ഷരം കാണാം അതുകൂടി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിലേക്ക് പോകാവുന്നതും നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതും ആണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു എപ്പോഴാണ് കൗൺസിലിംഗ് നടക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗ് മെമോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമോ എന്ന പേരിൽ ഒരു മെമോ ലഭിക്കും അതായത് ഇത്ര മുതൽ ഇത്ര റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു മെമോ നൽകുക അപ്പോൾ ആ ഒരു മെമോ നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മെമോയിൽ ഏത് ദിവസമാണ് ഏത് സെൻറ്ററിലാണ് നിങ്ങൾ പോവേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻ്റ്സും അതുപോലെ തന്നെ ആ ഒരു ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട സംശയമുണ്ടെങ്കിൽ സി പാസിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി എല്ലാവിധ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷന് വേണ്ട എല്ലാവിധ ഡോക്യുമെൻസും എടുത്തുകൊണ്ട് അതുപോലെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഉൾക്കൊള്ളിച്ചത് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യൂമെൻറ്റ്സും നിങ്ങൾ കൊണ്ടുപോകണം അതിനുശേഷം ഇത്രയും ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കാം കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിഷനാണ് അതായത് ഈ ഒരു നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും കറക്റ്റ് അല്ലേ എന്നാണ് ആ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുക അപ്പോൾ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമോ അല്ലെങ്കിൽ കൗൺസിലിംഗ് മെമോ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ ഒരു ഡോക്യുമെൻസുമായിട്ട് നിശ്ചിത ദിവസം ഏത് ദിവസമാണ് ഇന്ന സമയത്തിനുള്ളിൽ അതായത് ചിലപ്പോൾ പന്ത്രണ്ട് യ്ക്കുള്ളിൽ അല്ലെങ്കിൽ എത്തണം എന്നൊക്കെ പറയും അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരമുള്ള സമയക്രമത്തിൽ പാലിച്ചുകൊണ്ട് ആ ഒരു സമയത്ത് പോവുകയും അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതുമാണ് അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മുന്നൂറ് റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ഒരു സി പാസ് വായി അഡ്മിഷൻ എടുക്കണം എടുക്കാനായിട്ട് സാധ്യത കുറവാണ് കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് അതുപോലെ തന്നെ എം ബി ബി എസ് ഇതുപോലെ കോഴ്സിലൊക്കെ അതുപോലെ എഞ്ചിനീയറിങ്തുപോലെ തന്നെ എൽ ബി എസ്സിൻ്റെ നഴ്സിങ് അലോട്ട്മെന്റ് എന്നിവയിലൊക്കെ എന്നിവ വഴിയൊക്കെ അഡ്മിഷൻ നേടാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈയൊരു മുന്നൂറ് ആദ്യത്തെ മുന്നൂറ് റാങ്കിലുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ഒരു സി പാസ് പോയി അഡ്മിഷൻ എടുക്കണം എടുക്കാനായിട്ട് സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലായിട്ട് അതായത് കൂടുതൽ ഈ ഒരു റാങ്കിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു ആദ്യത്തെ മുന്നൂറ് വിദ്യാർത്ഥികളെ വിളിക്കുകയും അതിനുശേഷം അതിൽ നിന്നും ചില വിദ്യാർത്ഥികൾ ഇതിന് ഹാജരാവാതിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഒരു ചാൻസ് കിട്ടില്ല അപ്പോൾ അങ്ങനെ അതിനുശേഷം ബാക്കി ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് പിന്നീട് അടുത്ത അതായത് അടുത്ത റാങ്കിൽ അടുത്ത അതായിട്ട് അതായത് മുന്നൂറ്റൊന്നൂ തൊട്ട് ബാക്കിയുള്ള വിദ്യാർത്ഥികളെ അതിലേക്ക് വിളിക്കും അങ്ങനെ ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യുന്നതുവരെ ഈ ഒരു രീതിയിൽ അടുത്ത അടുത്ത റാങ്കിലുള്ള വിദ്യാർത്ഥികളെ വിളി അവർക്ക് അലോട്ട്മെൻറ്റ് മെമോ അതായത് കൗൺസിലിംഗ് മെമോ വരികയും അവർക്ക് അതിൽ പങ്കെടുത്ത് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ആയിരം റാങ്കിനുള്ളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷന് കൂടുതൽ സാധ്യതയുള്ളത് അപ്പോൾ സാധാരണ ഈ ഒരു നിങ്ങൾക്ക് അതായത് ഈ ഒരു മറ്റു കോഴ്സുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് മറ്റൊരു സംസ്ഥാനത്ത് ഈ ഒരു പി എസ് സി യൂണിവേഴ്സിംഗ് കോഴ്സ് പഠിക്കണോ അല്ലെങ്കിൽ അവിടെ സീറ്റ് നോക്കണോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് പഠിക്കണമെങ്കിൽ പഠിക്കാവുന്നതാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവലുള്ള നഴ്സിംഗ് കോളേജ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് ഇൻടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ഈ വർഷം അഡ്മിഷൻ നടത്താൻ സാധിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റിൽ എത്ര വിദ്യാർത്ഥികളെ അവിടെ അലോട്ട്മെൻറ്റ് ചെയ്യാം എന്ന അതായത് അഡ്മിഷൻ നൽകാം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രാമതായിട്ടാണ് ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലൊക്കെ അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അപ്രൂവൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് പാസ്വേഡോ മറ്റോ മറന്നു പോകുക ആണ് എങ്കിൽ നിങ്ങൾക്കിവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾക്ക് പാസ്വേഡ് റിക് ഇത് റീസെറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ഒരു കോഡ് വരികയും ആ ഒരു കോഡ് നൽകി കഴിഞ്ഞാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സെല്ലിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ സെല്ലിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു സംശയങ്ങളൊക്കെ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ അഡ്മിഷൻ്റെ ആ ഒരു സെല്ലിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റാങ്ക് പരിശോധിക്കുക റാങ്ക് പരിശോധിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ എസ് സി എസ് ടി ഒ ഐ സി വിഭാഗത്തിൽ ഫീ കൺസ്ട്രഷനുള്ള വിദ്യാർത്ഥികൾ എന്നിവർ ണെങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്നത് പന്ത്രണ്ടായിരം രൂപയും ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അത് ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ലക്ഷത്തി പതിമൂന്നായിരം രൂപയാണ് ഫീസ് വരിക അത് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ അത് ഗഡുക്കളായിട്ട് അടക്കുന്നതിനായിട്ടുള്ള ഒരു അവസരം നൽകാറില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾ ആ ഒരു ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യുക അതായത് ആ ഒരു ഗുഡുക്കളായിട്ട് അടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അഡ്മിഷൻ കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ ആ ഒരു പൈസ അടക്കണമെന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് പൈസ റീഫണ്ട് ചെയ്യാവുന്ന കാര്യം അപ്പോൾ നിങ്ങൾക്ക് അഥവാ എൽ ബി എസിലോ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കോ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾ നൽകുന്ന പൈസ അതായത് ഏകദേശം ആ ഒരു അഡ്മിഷൻ ഫീസിൻ്റെ അടക്കുന്ന പൈസ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് തരുമോ എന്നുള്ളത് അപ്പോൾ അത് വിദ്യാർത്ഥികൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന സമയം ആ ഒരു കോളേജിൽ ചോദിച്ച് മനസ് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതായത് ഇന്ന കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടാകുമ്പോൾ അപ്പോൾ ആ ഒരു കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റാണ് കട്ട് ഓഫ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ടി സി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ട് തരണം എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അതായത് നിശ്ചിത ആ ഒരു അഡ്മിഷൻ അവസാനിക്കുന്നതിന് മുമ്പായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആ ഒരു ടി സി വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ ഫുള്ളായിട്ട് റീഫണ്ട് കിട്ടും പിന്നീട് എത്ര പൈസ പിടിച്ചു ചുക്കും അതായത് പിന്നീട് ആ ഒരു അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എത്ര പൈസ നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് കിട്ടുമെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് കോളേജിലും അതുപോലെ തന്നെ ഈ ഒരു സി പാസിൻ്റെ ആ ഒരു സെൻറ്ററിലും കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്